ഒരു സെക്കൻഡ് എന്റെ ഒരു ചോദ്യം കൂടെ കൂട്ടിച്ചേർത്തിട്ട് മറുപടി പറ അതായത് ശരിയാണ് ഹിന്ദുത്വ വലിയൊരു പ്രശ്നം തന്നെയാണ് അതിനപ്പുറത്തെ ഈ മുസ്ലിങ്ങൾക്ക് കേരളത്തിൽ അത്ര ഈ എസ് ഡി പിടൊക്കെ സപ്പോർട്ട് ആവശ്യമുണ്ടോ അത്ര വലിയ പ്രശ്നം കേരളീയ രാഷ്ട്രീയത്തിൽ മുസ്ലിങ്ങൾ നേരിടുന്നുണ്ടോ കേരളീയ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യം മുസ്ലിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടോ എസ് ഡി പി ആവശ്യമുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം കാരണം ഇവിടെ ഓൾറെഡി ലീഗ് ഉണ്ട് പിന്നെ ആർ എസ് എസിനൊക്കെ എതിർക്കാൻ ഡിവൈഎഫ്ഐ ഇടതുപക്ഷ സംഘടനകളൊക്കെ ശക്തമാണ് അപ്പൊ ഇനി ഒരു എസ് ഡി പി ഐനെ പോലുള്ള സംഘടന ആവശ്യമുണ്ടോ എൻ്റെ ഒരു ചോദ്യം കേട്ടോ അതിനൊരു മറുപടി ഉൾപ്പെടുത്തിക്കോളും ഓക്കെ പറയാം ഓക്കെ 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 ചിന്നാട്ടി ചോദിച്ചാൽ ആദ്യം പറയാം എസ് ഡി പി ഐ കൊണ്ട് ഇവർക്ക് പ്രയോജനം ഉണ്ട് കേട്ടോ എസ് ഡി പി കൊണ്ട് പ്രയോജനം ഇല്ല ഇല്ല എന്ന് ഞാൻ പറയല കാരണം എസ് ഡി പി ഐ കൊണ്ട് എനിക്ക് കുറച്ച് സമയം തരണം അങ്ങോട്ടെ പെട്ടെന്ന് തീർക്കാൻ പറയരുത് പ്ലീസ് എസ് ഡി പി ഐ കൊണ്ട് പ്രയോജനമുണ്ട് എന്താണ് പ്രയോജനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓടിയബളാണല്ലോ അല്ലെ പറഞ്ഞു ആ ഓക്കെ എസ് ഡി പി ഐ കൊണ്ട് ചിന്നാട്ടി എന്താണ് ഇവർക്ക് പ്രയോജനം എന്ന് ചോദിച്ചാല് ഇവരിലെ മുസ്ലിം യുവാക്കളെ പെട്ടെന്ന് കൂറുകളുടെ അടുത്ത് എത്തിക്കാൻ അവരെ കൊണ്ട് സാധിക്കുന്നു അല്ലാതെ ഈ എസ് ഡി പി ഐ കൊണ്ട് ഇവർക്ക് ഒരു പ്രയോജനവുമില്ല ഇവർക്ക് പെട്ടെന്ന് ഈ മുസ്ലിം യുവാക്കളെ ആ പയ്യനൊക്കെ എത്ര പ്രായമുണ്ട് പത്തോ പത്തെട്ടോ വയസ്സുള്ളൂ പറക്കം മുറ്റാത്ത രണ്ട് പിൻ പിഞ്ചു പെൺകുട്ടികളെയും ഒരു ഭാര്യയും പിതവാക്കിക്കൊണ്ട് പെട്ടെന്ന് ഹൂറികളുടെ അടുത്തേക്ക് ആ പയ്യൻ പറന്നുപോയി അതുപോലെ തന്നെ നമ്മുടെ ജോസഫ് വാഷിനെ കൈവെട്ടിയ പ്രതികൾ പത്തിരുപതോളം പ്രതി അതീ രണ്ടു മൂന്ന് പ്രതികളെ എനിക്ക് നേരിട്ടറിയാം രണ്ടും മൂന്നല്ല മൂന്നല്ല മൂന്നിൻ മോളി പ്രതികളെനിക്ക് നേരിട്ടറിയാം അവരുടെ അന്ന് ഇവർ ജോസഫ് വാഷിനെ കൈവെട്ടുന്നതിന് മുമ്പുണ്ടായിരുന്ന അവസ്ഥയും കൈവെട്ടിയതിന് ശേഷം ഒരു അഞ്ചെട്ട് കൊല്ലത്തിന് ശേഷമുള്ള അവരുടെ അവസ്ഥയും എനിക്ക് നേരിട്ടറിയാം അതിലെ ഒരു പ്രതിയുടെ കാര്യം ഞാൻ പറയാം അതിൽ ഒരു പ്രതി പരോളിനിറങ്ങി പരോളിനിറങ്ങി വെച്ച് സ്വന്തം വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ് ഈ പ്രതി ജീ അവിടെ ഉണ്ടായിരുന്ന ഈ ജോസഫ് മഹേഷിന്റെ കൈവെട്ടിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് വരെ ആ പ്രതി നല്ല സാമ്പത്തികമായിട്ട് ഉയർന്ന നിലയിലായിരുന്നു സ്വന്തമായിട്ട് വീടുണ്ടായിരുന്നു സ്വന്തമായിട്ട് ബിസിനസ് ഉണ്ടായിരുന്നു സ്വന്തമായിട്ട് വാഹനം ഉണ്ടായിരുന്നു പക്ഷെ ജോസഫ് മഹഷിന്റെ കൈവെട്ടി അഞ്ചാറ് കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും ഈ പ്രതി ജയിലിലുമായി ഈ പ്രതിക്ക് വേണ്ടി കേസ് കളിക്കാൻ വേണ്ടി നടന്നു നടന്നുകിടന്ന് എല്ലാം തീർന്നു മൊത്തം തീർന്നു ഇവർ പറയുന്നില്ലേ പാർട്ടി കൊടുക്കുന്നുണ്ട് പാർട്ടി ഉമ്മാ ഒരു പാർട്ടിയില്ല വരെ പോയി വരെ കൊല്ലുന്നവരെയും വരെ പാർട്ടി കാണും അത് കഴിഞ്ഞ് പാർട്ടിയില്ല അത് കഴിഞ്ഞ് ഇവർ അകത്തി എന്ന് കഴിഞ്ഞാ പിന്നെ പാർട്ടി ഒന്നുമില്ല പാർട്ടി പാർട്ടിയുടെ പണിക്ക് പോയി അത് ഈ അത് ഈ സുഡാപ്പിപ്പത് ഈ അത് ഈ സുഡാപ്പി പിള്ളേർക്ക് അറിയില്ല അതാണ് പോയത് കാരണം വെറും മദ്രസാമണ്ടന്മാരാണ് എന്ത് ചെയ്യാൻ പറ്റും ഈ പ്രതി ഈ പ്രതിയിലേക്ക് തന്നെ വരാം ഈ പ്രതി ആ വീട്ടിൽ ചെല്ലുകയാണ് പരോളിന് ഈ പ്രതി വീട്ടിൽ ചെല്ലുകയാണ് വീട്ടിൽ ചെന്നപ്പോഴേക്കും എല്ലാം തീർന്നു ആ വീട് വാടകത്തിണ്ണയിലെത്തി ഈ പ്രതിയുടെ ഉമ്മയും ഈ പ്രതിയുടെ ഭാര്യയും ഇതേപോലെ തന്നെ രണ്ട് പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളും ഇവർ വാടകത്തിണ്ണയിൽ എത്തിക്കഴിഞ്ഞു ചെല്ലുമ്പോൾ പരോളിനെത്തിയപ്പോൾ ഈ പ്രതിയോട് ഈ പ്രതിയുടെ ഉമ്മ പറയുകയാണ് എടാ നീ എന്നെയും ഈ പെൺകുട്ടിയെയും നിന്റെ ഈ പറക്കമുറ്റാത്ത രണ്ട് കുഞ്ഞുങ്ങളെയും നരകത്തിലാക്കിയിട്ട് നീ സ്വർഗം തേടിപ്പോയിയല്ലേ കേട്ടോണം അവൻ സ്വർഗ്ഗം തേടി പോയതാണ് അപ്പൊ ഉമ്മ പറഞ്ഞതാണ് ആ ഇറങ്ങിയപ്പോൾ ആ ഇസ്ലാമിക തീവ്രവാദിയോട് ആ വീക്ഷിച്ചെന്നപ്പോഴേക്ക് ആ ഉമ്മ പറഞ്ഞതാണ് നീ എന്നെയും ഈ എന്നെയും എന്റെ ഈ ഈ പെണ് ഈ പെണ് പെണ്ണെന്ന് പറഞ്ഞാൽ അയാളുടെ ഭാര്യ ഭാര്യയും ഈ രണ്ട് പറക്കമു മുറ്റാത്ത പിഞ്ചുകുട്ടികളെയും നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ടല്ലേ നീ സ്വർഗം തേടി പോയത് എന്ന് പറഞ്ഞത് ആ ഇസ്ലാമിക തീവ്രവാദിയുടെ ഉമ്മയായിരുന്നു ഇതാണ് ഇവിടെ ഇവിടെ കെട്ടി കെട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ സുഡാപ്പി തീവ്രവാദികളെ കൊണ്ട് ഈ ഇസ്ലാമിക സമൂഹത്തിന് ഒരു നേട്ടവുമില്ല എന്നാൽ കോട്ടം ആയിരക്കണക്കിന് കോട്ടങ്ങളുണ്ട് ഒന്നാമത്തെ കോട്ടം ഞാൻ പറയാം ഈ ജോസഫ് മേഷിന്റെ കൈ വെട്ടിയതോടെ ഇസ്ലാമിക സമൂഹത്തെ മുഴുവൻ ഈ കേരളത്തിലെ ഒരു തൊണ്ണൂറ് ശതമാനവും വരുന്ന അമുസ്ലിം സമൂഹം തീവ്രവാദി എന്ന് പേര് വിളിച്ചു കാണുന്നവനൊക്കെ തീവ്രവാദിയായി അവൻ തലയിൽ തൊപ്പി വെച്ചാൽ തീവ്രവാദി അവൻ താടി വളർത്തിയാൽ തീവ്രവാദി അവൻ എന്ത് ചെയ്താലും തീവ്രവാദി അവൻ സിറിയക്കാരനായി അവൻ ഇറാഖുകാരനായി അവൻ പാകിസ്ഥാൻകാരനായി കാരണം എന്താണ് നിങ്ങൾ പറയുമല്ലോ ഞങ്ങളെ പാകിസ്ഥാനിയാക്കുന്നു ഞങ്ങളെ തീവ്രവാദി എന്ന് വിളിക്കുന്നു ഞങ്ങളെ ജിഹാദി എന്ന് വിളിക്കുന്നു കാരണം എന്താണ് നിങ്ങൾ ഈ തീവ്രവാദികൾക്ക് മൗനാനുവാദം കൊടുക്കുന്നതുകൊണ്ടാണ് നിങ്ങളെ ഒന്നും വേണ്ട ആ ജോസഫ് ഉമേഷിന്റെ കൈവിട്ടിയ ഒരു പ്രതിയെ നിങ്ങൾ വിജയിപ്പിച്ചു വിജയിപ്പിച്ച് നിങ്ങൾ എത്തിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ അമരത്തേക്ക് എത്തിച്ചു ചെയ്യാൻ പാടുണ്ടായിരുന്നു പിന്നെ നിങ്ങളെ തീവ്രവാദികളൊന്ന് വിളിച്ചല്ലേ പറ്റൂ നിങ്ങൾ ഇവിടെ വന്നേച്ച് ഈ തീവ്രവാദികളെ നിങ്ങൾ ഇവിടെ വന്നേച്ച് നിങ്ങൾ ഇസ്ലാമിസ്റ്റുകൾ ഞങ്ങൾ എസ് ഡി പിയുടെ കൂടെയല്ല ഞങ്ങൾ മറ്റോ ഈ ഇസ്ലാമിക തീവ്രവാദ പാർട്ടികളെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് നിങ്ങൾ ഇവിടെ വന്ന് വിളമ്പും പക്ഷേ നിങ്ങൾ രാബിന്റെ മറയിൽ രാത്രിയുടെ മറവിൽ നിങ്ങൾ അവരായി മാറും രാത്രിയുടെ മറവിൽ നിന്ന് മറവിൽ നിങ്ങൾ അവരുടെ കൂടെ പോകുന്നു അവർ കോട്ട് ചെയ്യാൻ നിങ്ങൾ മുമ്പിൽ നിൽക്കുന്നു അവരെ തെരഞ്ഞെടുക്കാൻ അവർക്ക് തെരഞ്ഞെടുക്കപ്പെടുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കാൻ നിങ്ങൾ മുന്നിൽ നിൽക്കുന്നു ഇത് തന്നെയാണ് ഇസ്ലാമിക് തീവ്രവാദികളെ അല്ലെങ്കിൽ മുസ്ലിം സഹോദരങ്ങളെ നിങ്ങൾക്ക് പറ്റിപ്പോയത് നിങ്ങൾ ഈ സുഡാപ്പികളോട് മൗനം പാലിക്കുന്നു നിങ്ങൾ ഒരു നിങ്ങളുടെ എത്ര പള്ളി കമ്മിറ്റികളുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജുമാ കുത്തുബുകൾ ഓരോ ജുമാ കുത്തുബുകളിലും നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുകൂടെ ഈ സുഡാപ്പികൾക്ക് കല്യാണത്തിന് പോലും ആരെ വിളിക്കരുത് എന്ന് ഓരോ കത്തീബിനോട് പറഞ്ഞു കൊടുത്തുകൂടെ നിങ്ങൾക്ക് എന്തേ നിങ്ങൾ കൊടുക്കുന്നില്ല ജുമാ കുത്തുബകൾ ഉണ്ടല്ലോ ജു പള്ളി നമസ്കാരത്തിന് മുമ്പ് നിങ്ങളുടെ ഇമാം പള്ളിക്കകത്ത് നിന്ന് പ്രസംഗിക്കും ഒരു മണിക്കൂറോളം ഏകദേശം ഒരു മുക്കാ മണിക്കൂറോളം പ്രസംഗിക്കും നൊഹറിന്റെ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ കുത്തുബ വരെ ഏകദേശം ഒന്നേകാൽ കാൽ മണിവരെ പള്ളിക്കകത്ത് പ്രസംഗമുണ്ട് കത്തീബിന് ആ കത്തീബ് പ്രസംഗിക്കുന്ന സമകാലിക സംഭവങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് പറയാമല്ലോ ഈ കത്തീബിന് പറയാമല്ലോ ഈ എസ് ഡി പി തീവ്രവാദികളെ ഈ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെ നിങ്ങൾ നിങ്ങൾ ഒരു കല്യാണത്തിന് പോലും വിളിക്കരുത് ഇന്ന് മഹല് നിവാസികളോടെയാക്ക് പറഞ്ഞുകൂടെ മാതാപിതാക്കളോട് പറഞ്ഞുകൂടെ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ സ്പീക്കർ നമ്മുടെ മുഹമ്മദ് ഖാൻ ആണ് അപ്പൊ ഒന്ന് പോവരുത് വെയിറ്റ് ചെയ്യണം താങ്ക് യു നാസർഭായ് പറഞ്ഞോളൂ ആ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ പള്ളി മഹലുകളിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞുകൂടെ ഈ കത്തീപന്മാർക്ക് പറയാമല്ലോ ഈ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ കൂടെ പിള്ളേരെ വിട്ടാൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുള്ള വീടുകളിലേക്ക് ഞങ്ങൾ പള്ളിയുമായിട്ടുള്ള ബന്ധം വിലക്കും നിങ്ങൾ പള്ളി പള്ളി വിലക്കാറുണ്ടല്ലോ പലയിൽ നിങ്ങൾ വള്ളി വിലക്കിയിട്ടില്ലേ പണ്ട് മലപ്പുറത്ത് രണ്ട് മൂന്ന് പെമ്പിള്ളേര് ഡാൻസ് കളിച്ചു എന്ന് പറഞ്ഞ ആ പെമ്പിള്ളേരുടെ കുടുംബത്തെ നിങ്ങൾ പള്ളി വിലക്കിയില്ലേ ഇല്ല പള്ളി വിലക്കിയിട്ടില്ല ചേഹന്നൂർ മൗലവിയുടെ കൂടെ പോയി എന്ന് പറഞ്ഞ് മലപ്പുറത്ത് എത്രയോ പേരെ നിങ്ങൾ പള്ളി വിലക്കിയിരിക്കുന്നു ജബ്ബാർ ബാഷിന് അനുകൂലം നിന്നു എന്ന് പറഞ്ഞ് എത്ര എത്ര പേരെ നിങ്ങൾ പള്ളി വിലക്കിയിരിക്കുന്നു എനിക്കറിയാം ഇഷ്ടം പോലെ എന്നിട്ട് നിങ്ങൾക്ക് പോപ്പുലർ ഫ്രണ്ടുകാരുടെ കൂടെ പോകുന്ന പിള്ളേരെ പോപ്പുലർ ഫ്രണ്ട് പോപ്പുലർ ഫ്രണ്ടിൽ പ്രവർത്തിക്കുന്നു എന്ന് ശരിക്കും അറിവ് കിട്ടിയ പിള്ളേരുള്ള വീടുകളെ നിങ്ങൾക്ക് എന്തുകൊണ്ട് വിലക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ പള്ളിക്ക് നിങ്ങളുടെ കത്തിവിനെ അല്ലോ അന്നോ അതിനെതിരെ പ്രസംഗിക്കാൻ പറ്റുന്നില്ല അപ്പോൾ നിങ്ങൾ മൗനാനുവാദം കൊടുക്കുന്നു ഈ തീവ്രവാദികൾക്ക് എന്നിട്ട് നിങ്ങൾ ഈ ക്ലബ് ഹൗസ് ഉള്ള പ്ലാറ്റ്ഫോമുകളിൽ വന്നിരുന്നേച്ച് നിങ്ങൾ വെളുപ്പിക്കുകയാണ് നിങ്ങൾ ഇവിടെ വന്ന് വെളുപ്പിക്കുക ഞങ്ങൾ തീവ്രവാദികളുടെ കൂടെ ഇല്ല എന്ന് പച്ചക്കള്ളമാണ് പറയുന്നത് ഇതാണ് പറയുന്ന തക്കിയ എന്ന് പറയുന്നത് ഇനി പിന്നെ ആലങ്ങാട് സാർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം ആലങ്ങാട് സാർ നേരത്തെ പറഞ്ഞു പിന്നെ ഒരു രക്തസാക്ഷിക്ക് കിട്ടുന്ന പ്രതിഫലത്തെ കുറിച്ച് രക്തസാക്ഷി അത് ക്ലിയർ ആയിട്ട് ഇങ്ങനെയാണ് പറയുന്ന ഖുർആനിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിന്റെ മാർഗത്തിൽ മരണപ്പെടുന്നവരെ നിങ്ങൾ മരിച്ചവരെ മരിച്ചു എന്ന് പറയരുത് അവർ അള്ളാഹുവിങ്കിൽ ജീവിച്ചിരിക്കുന്നു അള്ളാഹു അവർക്ക് ആഹാരം കൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അള്ളാഹു അവർക്ക് ആഹാരം കൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത് ഇനി നാലേ അറുപത്തിയൊമ്പത് അൻസ അറുപത്തി ഒമ്പതാം വാക്യം പറയുകയാണ് ഇവരെവിടേക്കാണ് പോകുന്നത് നമ്മുടെ ഈ മുഹമ്മദ് ഈ ഷാനെ പോലുള്ള ഈ സിഗാമിക തീവ്രവാദികൾ ഇപ്പം മരണപ്പെട്ടില്ലേ അവരെവിടെ ചെല്ലുന്നു അവരെവിടെയിരിക്കുന്നു ആരുടെ കൂടെയിരിക്കുന്നു അള്ളാഹു പറയുന്നു നാലേ അറുപത്തി ഒമ്പത് ومن يطع الا ومن يطع الا ومن يطع الله, الله, الله والرسول فاولئك مع الذين مع الذين انعم الله عليهم من نبيين وصديقين والشهداء والصالحين وَأَحْسَنُوا اولئك رفيقا عند ارتقى عند مريم ومن يطع الله والرسول الله نَيْمْ عند دودنيم بين النورك

മനസ്സിലായല്ലോ രക്തസാക്ഷികൾ ആരൊക്കെയാൻ ഇസ്ലാമിലെ രക്തസാക്ഷികൾ എന്ന് അറിയാമോ അലി രക്തസാക്ഷിയാണ് ഖലീഫ ഖലീഫ ഉമർ രണ്ടാം ഉമർ രക്തസാക്ഷിയാണ് മൂന്നാം ഖലീഫ ഉസ്മാൻ രക്തസാക്ഷിയാണ് അലിയുടെ മക്കളായ ഹസനും ഹുസൈനും രക്തസാക്ഷിയാണ് മുഹമ്മദിന്റെ പുത്രി ഫാത്തിമ രക്തസാക്ഷിയാണ് ഇനി ബിൻലാദൻ രക്തസാക്ഷിയാണ് സദ്ദാം ഹുസൈൻ രക്തസാക്ഷിയാണ് അബൂബക്കർ ബാഗ്ദാദി രക്തസാക്ഷിയാണ് മുല്ലർ രക്തസാക്ഷിയാണ് ഇവരൊക്കെ രക്തസാക്ഷികളാണ് ഇവരുടെ ഒക്കെ അള്ളാഹു അനുഗ്രഹിച്ച ഇവരുടെ ഒക്കെ ഒപ്പം ഇരിക്കുമെന്നാണ് കുർഗൻ പറയുന്നത് അപ്പോൾ അള്ളാഹു അനുഗ്രഹിച്ച നബിമാർ കേട്ടോണം അള്ളാഹു അനുഗ്രഹിച്ച പ്രവാചകന്മാർ അതായത് അള്ളാഹുവിനെ മുഹമ്മദിനെ പിൻപറ്റുന്നവർ എവിടെ പോയിരിക്കും അള്ളാഹു അനുഗ്രഹിച്ച നബിമാർ അതായത് പ്രവാചകന്മാർ സത്യസന്ധർ രക്തസാക്ഷികൾ സച്ചരിതർ ഇവരോടൊപ്പമായിരിക്കും അത് കഴിഞ്ഞ് പറയുന്നു വഹസനുല അവർ എത്രയോ നല്ല കൂട്ടുകാർ നാലേ അറുപത്തി ഒമ്പതാണ് അന്നിസ അറുപത്തിയൊമ്പതാം വാക്യമാണ് പറയുന്നത് നിങ്ങൾ എന്നിട്ട് ഇവിടെ വന്ന് വെളിപ്പിക്കുകയാണല്ലേ നിങ്ങൾ ഇവിടെ വന്നിച്ച് മണ്ടന്മാനാക്കുകയാണ് ഷെറഫു നമ്മൾ നമ്മളെല്ലാരും ഇത് തിരിച്ചു പറഞ്ഞത് അപ്പൊ ഷെറഫു അത് കൗണ്ടർ ചെയ്യാനാണ് കൗണ്ടർ പറയുന്നത് ചെയ്യാനുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കട്ടെ പറയുന്നത് ഞാൻ ഈ അജ്മൽ കസിനെയൊക്കെ ഈ രക്തസാക്ഷി എന്നുള്ള പേര് നിങ്ങൾ നിങ്ങളുടെ വകയാണോ കൊടുത്തത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ എല്ലാരും ഒന്ന് മോഡറേറ്റർമാർപെട മോഡറേറ്റർ ഒന്ന് ഞാൻ ഒന്ന് പറഞ്ഞു ഇടപെടും ഒന്നര മിനിറ്റ് ചെയ്യോന്നര മിനിറ്റ് വേണേ ഒന്നര മിനിറ്റ് കൊണ്ട് ഓക്കെ ഇപ്പൊ കേട്ടല്ലോ നാലേ അറുപത്തൊന്നും ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നു ഈ രക്തസാക്ഷി എങ്ങോട്ടാണ് പോകാൻ പോകുന്നത് ഈ എസ് പോരാളികൾ ഇവിടെ മരിച്ചു വീഴുന്ന എസ് ഡി തീവ്രവാദികൾ പോകാൻ പോയിരിക്കാൻ പോകുന്ന എവിടെയാണ് അവിടെയാണ് പോയിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ മുഹമ്മദ് ഷാന്റെ മയ്യത്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത് പുറത്തേക്ക് ഇറക്കിയപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ഒരു മുദ്രാവാക്യം അവിടെ ഉയർന്നു കുലൂ തക്ബീർ അള്ളാഹുബർ കൂടാതെ വേറെ മുദ്രാവാക്യം ഉയർന്നു അസ്സലാം അസ്സലാം അസലം അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ അല്ലിയോ രക്തസാക്ഷി നിനക്ക് നിരക്കൽബാഹുവിന്റെ സമാധാനം ഉണ്ടാകട്ടെ മനസ്സിലായോ ഈ ഈ അസ്സലാം അസലാം ഷഹീദ് അസലാം നിങ്ങൾക്ക് കേൾക്കാം നിങ്ങൾ യൂട്യൂബ് വീഡിയോകൾ എടുക്കണം എന്തെടുക്കണമെന്ന് അറിയോ യാത്ര നടക്കുമ്പോൾ ഫലസ്തീനിമാസ് തീവ്രവാദികളെ യാത്ര നടക്കുമ്പോൾ ഈ അസലാം അസലം കേൾക്കാം പിന്നെ താലിബാനികൾ യാത്ര നടക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ബഹളം കേൾക്കാം അസലാമസം യാഷീദ് അസലാം പാകിസ്ഥാനിലും ഇത്തരം ചില പോർവിളികളിലൂടെ ഈ രക്തസാക്ഷികൾ ഉണ്ടാകുമ്പോൾ അവരും ഇങ്ങനെ വിളിക്കുന്നത് കേൾക്കാം അതാണ് നമ്മൾ ഇന്നലെ ആലപ്പുഴയിൽ കേട്ടത് അസ്സലാ സലാം ം സിറിയ മുദ്രാവാക്യം ഇനി ഒരു ഒരു ഇതും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം ബൈബിളിൽ ഒരു വാക്യമുണ്ട് യേശു ക്രിസ്തു പറയുന്നു എന്താണെന്ന് അറിയാമോ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു വാക്യമാണ് എല്ലാവർക്കും അറിയാം അല്ലെ നിന്നപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ഇനി ഖുറാൻ എങ്ങനെയാണെന്ന് പറയുന്ന മുഹമ്മദ് പറഞ്ഞിരിക്കുന്നത് ഒമ്പത് ഇരുപത്തി മൂന്ന് <érique pressure> ും അതിന്റെ അർത്ഥം അറിയാമോ അല്ലയോ മുസ്ലിമീങ്ങളെ നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന അതായത് നിങ്ങളുടെ അയൽക്കാരായ കാഫിരിയങ്ങളോട് അതായത് അവിശ്വാസികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക യു ആ യുദ്ധത്തിൽ നിങ്ങൾ ആ കാ നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന കാഫിരിങ്ങളോട് നിങ്ങൾ ചെയ്യുന്ന യുദ്ധത്തിൽ അവർ രൂക്ഷത കണ്ടെത്തണം മനസ്സിലായോ അതാണ് ഇപ്പോൾ ഒമ്പത് നൂറ്റി ഇരുപത്തി മൂന്ന് അത്തോ നൂറ്റി ഇരുപത്തി മൂന്ന് വേണമെങ്കിൽ ഇനി ഒന്നും കൂടെ അതായത് അല്ലയോ മുസ്ലിമീങ്ങളെ നിങ്ങളുടെ അടുത്തുള്ള അവിശ്വാസികളോട് അതായത് അടുത്ത് താമസിക്കുന്നവർ അയൽക്കാർ നിങ്ങളുടെ അയൽക്കാരായ അവിശ്വാസികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക ആ യുദ്ധത്തിൽ അവർ രൂക്ഷത കണ്ടെത്തണം ി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു മത പാലിക്കുന്നവരോടൊപ്പമാണ് മനസ്സിലായോ ബൈബിളിൽ പറഞ്ഞാൽ എന്താണ് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ യേശു ക്രിസ്തു പറഞ്ഞു അപ്പോൾ അയൽക്കാരനോട് യുദ്ധം ചെയ്യ ഇതാണ് ഇതാണ് ഈ മതം ഈ മതം ഇതാണ് ഓക്കെ